പാത്തിക്കുടി പഞ്ചായത്തിലെ അങ്കനവാടി നിയമനം വിവാദത്തിലേക്ക്. മൂന്ന് വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും നിയമനമാണ് വിവാദത്തിലായത്. നിയമനം അട്ടിമറിച്ചത് വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരെന്നും ആരോപണമുണ്ട്. പാത്തിക്കുടി ചിലമ്പൻ കുന്നേൽ റെജീന രാജുവാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വാത്തുക്കുടി പഞ്ചായത്തിൽ അംഗൻവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും നിയമനം വിവാദമാകുന്നു. മൂന്ന് ടീച്ചർമാരുടെയും രണ്ട് താൽക്കാലിക ഹെൽപ്പർമാരുടെയും നിയമനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതിനായി ലഭിച്ചത് 82 അപേക്ഷകളായിരുന്നു. ഇതിൽ 72 പേർ അഭിമുഖത്തിന് ഹാജരാകുകയും ചെയ്തിരുന്നു. രണ്ട് ദിവസങ്ങളായി നടന്ന ഇന്റർവ്യൂവിൽ റെജീന ഒന്നാം റാങ്കിൽ എത്തിയതായി ബോർഡിലെ അംഗങ്ങൾ തന്നെ സമ്മതിച്ചിരുന്നു. എന്നാൽ മാർക്ക് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ റെജീന ആറാം സ്ഥാനത്തെത്തുകയും റൊട്ടേഷൻ കോട്ടയിൽ ഏഴാം സ്ഥാനത്തുമാണ് എത്തിയിരിക്കുന്നത്. 2023 നവംബർ 30 ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തി ഡിസംബർ 1 തീയതി മുഴുവൻ നിയമനങ്ങളും നടത്തിയത് മറ്റുദ്യോഗാർത്ഥി ഇതിൽ സംശയത്തിനിട നൽകി. താൽക്കാലിക ജീവനക്കാരുടെ 4 ഒഴിവിലേക്ക് 13 റാങ്ക് വരെയും 4 റാങ്ക് വരെയും നിയമിച്ചതും സംശയത്തിന് കൂടുതൽ ഇട നൽകിയിട്ടുണ്ട്. നവംബർ 30 തീയതി ലിസ്റ്റ് പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുകയും ഡിസംബർ 1 നിയമനം നടത്തുകയും ചെയ്തു. ആദ്യം ജില്ലാ ഓഫീസിലും തടിയമ്പാട് ഓഫീസിലും ചോദിച്ചപ്പോൾ അവർ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 ദിവസമെങ്കിലും നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള ഒരു 15 ദിവസമെങ്കിലും കാര്യമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒറ്റ രാത്രി കൊണ്ടാണ് നിയമനം നടത്തിയത്. എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ നിയമനം നടത്തിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം അവർക്ക് കിട്ടിയതായും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. 3 സ്ഥിര നിയമനം നടത്തി, 2 താൽക്കാലിക നിയമനം നടത്തിയ സമയത്ത് ഞാൻ വീണ്ടും അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. താൽക്കാലിക നിയമനത്തിൽ 4, 5 ആൾക്കാർക്ക് താല്പര്യമില്ല എങ്കിൽ റാങ്ക് ലിസ്റ്റിൽ 6 നിൽക്കുന്ന എന്നെ അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 13 റാങ്ക് ലിസ്റ്റിലുള്ളയാളെയാണ് അവിടെ വിളിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ സൂപ്പർവൈസർ അവർക്ക് വാക്ക് കൊടുത്തുപോയി എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സാർ, തടിയമ്പാട് ഓഫീസിലെ സൂപ്പർവൈസർ, CDPO, ജൂനിയർ സൂപ്രണ്ട് എന്നിവർ ചേർന്ന് ആണ് ഇത് നടത്തിയിട്ടുള്ളതാണ് ഞങ്ങളുടെ. 3 സ്ഥിര നിയമനവും 2 താൽക്കാലിക നിയമനവുമാണ് ഉണ്ടായിരുന്നത്. 30/9/2023 വാത്തിക്കുടി പഞ്ചായത്തിൽ നടത്തിയ അംഗനവാടി വർക്കർമാരുടെ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂ ബോർഡ് നൽകിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പിന് വേണ്ടി വിവരാവകാശം നൽകിയപ്പോൾ സെലക്ഷൻ ലിസ്റ്റിന്റെ അംഗീകാരത്തിനായി ഇടുക്കി ജില്ലാ ഓഫീസിൽ ഫയൽ സമർപ്പിച്ചിരിക്കുന്നതിനാൽ ഈ ഓഫീസിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നായിരുന്നു സൂചിപ്പിച്ചത്. ഇവിടെ വിവരാവകാശം നൽകിയപ്പോൾ ഈ ഓഫീസിൽ ബന്ധപ്പെട്ട ഫയലുകൾ ലഭിച്ചിട്ടില്ലെന്നും തടിയമ്പാട് കാര്യാലയത്തിൽ അന്വേഷിക്കാൻ അറിയിക്കുകയുമായിരുന്നു. ഇടുക്കി തടിയമ്പാട് കാര്യാലയം വിവരാവകാശത്തിന് തെറ്റായ മറുപടിയും നൽകി. ഇടുക്കി CDPO സൂപ്പർവൈസറും ചേർന്നാണ് റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചത്. ഇതിനെതിരെ റെജീന കളക്ടർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.